മത്തങ്ങ മുളകുപൊടി ഞാനൊരു കാ കിലോ മത്തങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പീസസാക്കി എടുക്കണം അതിലേക്ക് ചേർക്കാനായി തോരപ്പരിപ്പ് മുളകുപൊടി മഞ്ഞൾപ്പൊടി ജീരകം തേങ്ങ ഇത് തേങ്ങയും ജീരകവും കൂടി ചേർത്തരയ്ക്കാനുള്ളതാണ് താളിക്കാനായി കടുക് കുറച്ച് ചുവന്നുള്ളി പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും തോരപ്പരിപ്പ് നല്ല വൃത്തിയായി കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാം പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി വേവിക്കാൻ വയ്ക്കാം പരിപ്പും കഷ്ണങ്ങളും എല്ലാം അത്യാവശ്യത്തിന് നന്നായി വെന്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ഇതിലേക്ക് ചേർക്കാം ഈ കറി തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരാനേ പാടുള്ളൂ തിളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി പതഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം